നാല് പെൺകുട്ടികൾക്ക് ശേഷം അഞ്ചാമത്തെ പ്രസവത്തിൽ ഒരു ആൺകുട്ടിയെ കിട്ടിയ സന്തോഷത്തിൽ പ്രസവം നിർത്തിയ സ്ത്രീ ഡോക്ടറെയും നാട്ടുകാരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പിന്നെയും പ്രസവിക്കുന്നു. തമാശ കാട്ടി ചിരിപ്പിക്കുന്ന, വില്ലത്തരം കാട്ടി പേടിപ്പിക്കുന്ന, ഭാവം കൊണ്ട് വിസ്മയിപ്പിക്കുന്ന മലയാള സിനിമയുടെ കറുത്തമുത്ത് കലാഭൻ മണിയായിരുന്നു ആ അത്ഭുതക്കുട്ടി. നായകൻ, പ്രതിനായകൻ, സഹനടൻ, അതിഥി താരം തുടങ്ങി എല്ലാത്തരം കഥാപാത്രങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലുന്ന അഭിനേതാവാണ് കലാഭവൻ മണി. നടന്റെ ഇമേജല്ല, കഥാപാത്രങ്ങളുടെ ആവശ്യകതയാണ് കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. നാടൻ പാട്ടിന്റെ നല്ല താളവുമായി മലയാള സിനിമയിലേക്ക് ചിരിച്ചിറങ്ങിയ കലാഭൻ മണിയുടെ സിനിമാ ജീവിതം 20 വർഷം പിന്നിടുന്നു. 1993 സമുദായം എന്ന ചിത്രത്തിലെ മീൻ കച്ചവടക്കാരനായിട്ടായിരുന്നു മണിയുടെ അഭിനയ ജീവിതം തുടങ്ങിയത്. സല്ലാപം എന്ന ചിത്രത്തിൽ കള്ളുചെത്തുകാരന്റെ റോൾ ചെയ്തതോടുകൂടിയാണ് മണിയെ പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങിയത്. കുറുമ്പൻ, വില്ലൻ, ഗായകൻ എന്നിങ്ങനെ 3 ഭാവങ്ങളെയും ഒന്നിപ്പിക്കുന്ന കഥാപാത്രത്തെയാണ് സല്ലാപത്തിൽ മണി അവതരിപ്പിച്ചത്. സിനിമയിലെത്തുന്നതിന് മുമ്പ് മണി ചെയ്യാത്ത ജോലികളില്ല. ഓട്ടോ ഡ്രൈവർ, തെങ്ങുകയറ്റം, മണൽ വാരൽ, കിണർ കുത്തൽ എന്നിവയും ഇടയ്ക്ക് അല്ലറചില്ലറ മിമിക്രിയും. നാട്ടിൻ പുറത്തെ ചെറിയ ചെറിയ മിമിക്രി അവതരണത്തിലൂടെ കലാഭവനിൽ ചേരാനുള്ള അവസരം മണിയെ തേടിയെത്തി. അതാണ് സിനിമയിലേക്കുള്ള മണിയുടെ ചവിട്ടുപടിയായത്. അതോടെ ഓട്ടോ ഡ്രൈവർ മണി കലാഭവൻ മണി എന്ന പേരിൽ സിനിമാ നടനായി.